സുഹൃത്തുക്കളെ കുറിച്ച് സംസാരിച്ചു. ഇനി താങ്കൾ പഠിപ്പിച്ച താങ്കളുടെ മനസ്സിൽ ഓടിയെത്തുന്ന അധ്യാപകരെ കുറിച്ച്, പിന്നെ സ്റ്റുവർട്ട് സാർ, പിന്നെ ബോട്ടണി പഠിപ്പിച്ചിരുന്ന കോശി സാർ, പിന്നെ നൈനാൻ സാർ, അങ്ങനെ ഒരുപാട് സാറന്മാരെ ഓർമ്മിക്കുന്നുണ്ട്. എൻ്റെ പ്രൊഫസർ മരിച്ചുപോയി, പ്രൊഫസർ ഐ എം സ്കറിയ, അദ്ദേഹത്തിന് ടെക്സ്റ്റാണ് ഞാൻ പഠിച്ചത്, ബോട്ടണി. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഓഫ് ബോട്ടണി എന്ന് പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾക്കൊക്കെ മേക്കപ്പ് ചെയ്തിരുന്ന ഹിന്ദി അധ്യാപകനുണ്ട്, ജോസഫ് സാർ. അദ്ദേഹമാണ് എന്നെ അന്നത്തെ കാലത്ത് 10, 16, 17 വയസ്സുള്ള എന്നെ 71 വയസ്സുള്ള വൃദ്ധനാക്കുന്നത്, 55 വയസ്സുള്ള മധ്യവയസ്കനാക്കുന്നത്. അദ്ദേഹമാണ് മേക്കപ്പ്. അദ്ദേഹം ഹിന്ദി പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദി ആയിരുന്നു, പി ജെ ജോസഫ്. അവരുമായിട്ട് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ കോളേജിൽ നിന്ന് പിരിഞ്ഞ ശേഷം മീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ പിരിഞ്ഞ ശേഷം സിനിമാടന ശേഷം സാറിനെ ഞാൻ പോയി കണ്ടു ഒരിക്കല്. പക്ഷെ പിന്നെ ഞാൻ ഇവിടെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിലായിരുന്നപ്പോഴത്തേക്ക് സാറ് എൻ്റെ മരണ വാർത്തയാണ് അറിയുന്നത് പത്രത്തിലൂടെ. അപ്പോഴൊക്കെ പോയി കാണാനോ എത്തിപ്പറ്റാൻ സാധിക്കാത്തതിലോ ഇന്നും ദുഃഖിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. കോളേജിൽ പഠിച്ച ഒരു അധ്യാപകൻ ഇതുപോലെ താങ്കളോട് എന്തു പറയാനുണ്ട് നമുക്ക് കേൾക്കാം. മാറി വനസ് കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ കോളേജിന്റെ ക്യാമ്പസിൽ വെച്ച് ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് സിനിമ എന്ന് വിശേഷിപ്പിക്കുന്ന ഉൾക്കടൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, എൻ്റെ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ട് നിർമ്മിച്ച ഉൾക്കടലിൽ. സുകുമാർ നല്ല വേഷമായിരുന്നു ഉൾക്കടൽ. ഞാൻ ആ നോവൽ എഴുതി വീണ്ടും അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, സിനിമയാകുന്നതിന് വേണ്ടി തിരക്കഥ എഴുതുമ്പോൾ എനിക്ക് തോന്നി, ഈ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ വാസ്തവത്തിൽ ശ്രീകുമാർ തന്നെയാണല്ലോ എന്നെനിക്ക് തോന്നി. മുഖത്ത് നോക്കി പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. നിങ്ങളെപ്പോലൊരു ജീനിയസ് മലയാളത്തിൽ, മലയാള സിനിമയിൽ വേറെ ഇല്ല എന്ന് ഞാൻ പറയും. അത് ആരെയും ഇകഴ്ത്തിക്കൊണ്ടല്ല പറയുന്നത്, ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക്, ഒരു സുഹൃത്ത് എന്നുള്ള നിലക്ക്, ഒരു സ്വന്തം സഹോദരൻ എന്നുള്ള നിലക്ക് എനിക്ക് നിശ്ചയമായും ഞാൻ പറയാം, ജഗദീഷ് ശ്രീകുമാർ എന്ന നടൻ്റെ, കലാകാരൻ്റെ വളർച്ചയിൽ വലിയ അഭിമാനം, നിറഞ്ഞ അഭിമാനം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് ഇപ്പോൾ ഈ മുഖത്ത് നോക്കി പറയാൻ ഒരവസരം ലഭിച്ചു എന്നുള്ളത് വലിയ സന്തോഷം ആയി ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. ഇത് കവിഞ്ഞ ഒരു വലിയ ഭാഗ്യമല്ലേ അത്? എൻ്റെ മലയാളം അധ്യാപകനാണ് അദ്ദേഹം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മലയാളം, ഓണക്കുറി സാർ. ഈ നാടകാഭിനയത്തിലൊക്കെ ഒരുപാട് സഹായം ചെയ്തിരുന്നു, നിർദ്ദേശങ്ങൾ തന്നിരുന്നു, നാടക റിഹേഴ്സിൽ വന്ന് നോക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ ഇപ്പോൾ ഇങ്ങനെ എന്നെ പറ്റി പറയുമ്പോൾ അതൊക്കെ ഒരു വലിയ, ഏതാണ്ട് ഇന്ന് നിലവിൽ സർക്കാർ തരുന്നതിനേക്കാളും അല്ലെങ്കിൽ സ്വകാര്യ അവാർഡുകളെക്കാളും ഒക്കെ വളരെ 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 വിലമതിക്കുന്ന ഒരു അവാർഡാണ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഓണക്കൂർ സാറൊക്കെ അങ്ങനെ മുഖം നോക്കാതെ അഭിപ്രായം പറയുന്ന വ്യക്തികളാണ്. ആരെക്കുറിച്ച് ഏത് അഭിപ്രായവും മനസ്സിൽ തോന്നുന്നത് വെട്ടിത്തുറന്ന് പറയുന്ന നല്ല ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരിക്കലും എൻ്റെ ഒരു പ്രീതി സമ്പാദിക്കാനായിട്ട് അങ്ങനെ പറയുന്ന ഒരാളല്ല, ആരെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ പണ്ട് മുതലേ എൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു അധ്യാപകനാണ്. പക്ഷെ അതൊക്കെ ആയി ആയിസ എനിക്ക് വലിയ മാനസികമായിട്ട് വളരെ സന്തോഷം. ഇപ്പോൾ ഓണക്കുറി സാറ് കേൾക്കുകയാണെങ്കിൽ, സാറിൻ്റെ ഈ പറഞ്ഞ പോലെ സാറിനോടുള്ള ഗുരുത്വം ഇന്നും ഞാൻ മറന്നിട്ടില്ല, സാറിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഇന്നും എന്നോടൊപ്പം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും എനിക്കൊരു വലിയ വലിയ അംഗീകാരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ഇപ്പോൾ താമസിക്കുന്ന ഇപ്പൊ ഞാൻ പേയാട്, അവിടെ ഞാനുണ്ട്, എൻ്റെ ഭാര്യ ശോഭയുണ്ട്, മകനുണ്ട്, മകന്റെ ഭാര്യ പിങ്കി, അവർക്കൊരു കുട്ടിയുണ്ട്, കുഞ്ഞുണ്ട്, ജഗൻ എന്നാണ് പേര്. എത്ര മകൾക്ക്? ഒരു കുട്ടിയായി, ഒരു മകൾ പാർവതി, അവൾക്കൊരു കുട്ടിയായി ജോർജ് എന്നാണ് പേര്. ജോജി, ജോജി എന്ന് ഞാൻ വിളിക്കും. എത്ര 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 വയസ്സാണ്? പിന്നെ ഒരു ഇളയ, ഒരു ഏറ്റവും ഇളയ മകളുള്ളത് പ്ലസ് ടുവിൽ പഠിക്കുന്നു, ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി എൻ്റെ മകൻ്റെ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സൊന്നും ഞാൻ അടുത്തില്ല. ഇപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോഴത്തേക്ക് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ കുട്ടികളിലൂടെ ഞാൻ കാണുകയാണ്. പക്ഷെ അതാണ് ജീവിതം. കുഞ്ഞുങ്ങൾക്കൊരു ഘട്ടം വരെ തോന്നും സ്നേഹമില്ലാത്ത അച്ഛൻ എന്ന് തോന്നിയതിൽ അത്ഭുതമില്ല. പിന്നെ അവർക്ക് മനസ്സിലായി സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് അവർ മുതിർന്നവരാകുമ്പോൾ ഇപ്പോൾ എൻ്റെ മകന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴാണ് അവന് അച്ഛൻ്റെ സ്നേഹം അച്ഛനായി കഴിയുമ്പോൾ. കാരണം എനിക്ക് സമയക്കുറവുണ്ടാണതല്ല. ഇപ്പം പിന്നെ ഈ കുഞ്ഞിനെ കാണുമ്പോഴത്തേക്ക് എൻ്റെ മകൻ്റെ ബാല്യം ഞാൻ മറന്നുപോയ, എനിക്ക് കാണാൻ പറ്റാതിരുന്ന കാലഘട്ടങ്ങൾ ഞാൻ ഈ കുഞ്ഞിലൂടെ കാണുക. അതൊരു മനസ്സിൻ്റെ ഒരു ആശ്വാസം. അതെ സാർ, ഇനി സാറിൻ്റെ ഒരു സുഹൃത്തിന് എൻ്റെ വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അദ്ദേഹം ആരാ നോക്കാം. ഞങ്ങൾ
സമകാലികരാണ്. വിദ്യാഭ്യാസ കാലം മുതൽ വളരെ അടുത്ത് ഇടപഴകാനും സഹകരിക്കാനും ആ സന്ദർഭം കിട്ടിയിട്ടുള്ള നല്ല സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ ഞങ്ങൾ അയൽവാസികളാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ജഗതി ശ്രീകുമാർ മാർവാനീസ് കോളേജിൽ നിന്ന് അഭിനയത്തിന് സമ്മാനം വാങ്ങി യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ വിജയിച്ച് അഖിലേന്ത്യാ ടൂറ് നടത്തിയത് ഓർക്കുന്നുണ്ടോ ഇപ്പോഴും? ആ പഴയ അനുഭവങ്ങൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാവും. ശ്രീ ജഗതി ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നത് അവിസ്മരണീയമായ അനുഭവങ്ങൾ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. അന്ന് ജഗതി ശ്രീകുമാറിലെ ഒരു വലിയ നടനെ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന ആ സംഘത്തിലെ അംഗങ്ങളായ ഞങ്ങൾക്കെല്ലാം കാണാൻ കഴിഞ്ഞിരുന്നു. എൻ്റെ മകൾ 3-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് ഒരു സിനിമയിൽ അഭിനയിച്ചു. അത് മോഹൻലാലും ജഗതി ശ്രീകുമാറുമൊക്കെ കളിയിലൽപ്പം കാര്യം എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ശ്രീകുമാർ ഉണ്ടായിരുന്നു ആ സിനിമയിൽ. ശ്രീകുമാറായിരുന്നു രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് മകളെ ഷൂട്ടിങ്ങിന് എല്ലാവിധ സഹായവും ചെയ്തത്. ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ ശ്രീകുമാർ ചോദിക്കും, നമ്മുടെ സിനിമാ നടി ഇവിടെ ഉണ്ടോ എന്ന്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ ചില മാധ്യമങ്ങളിലൂടെ പത്രങ്ങളിലൂടെ അടുപ്പക്കാരാണെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചില യോഗങ്ങളിലൊക്കെ പോകുമ്പോൾ എന്നോട് വളരെ കാര്യമായിട്ട് ഞങ്ങൾ സഹപ്രവർത്തകർ ചോദിക്കും, ആ ജഗതി ശ്രീകുമാറിനെ സാറിനറിയാം, സാധാരണ മന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കളെയൊക്കെ അറിയാം എന്ന് പറയുന്നതാണ് ഒരു ഗമ. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും, ജഗതി ശ്രീകുമാറിനെ അറിയാമോ? അപ്പം ഞാനും അല്പം പോലും ഗമ വിടാതെ പറയും, അറിയാം, എൻ്റെ അയൽവാസിയാണ്, എൻ്റെ സുഹൃത്താണ്. എല്ലാം അസൻ ഭായ് തന്നെ പറഞ്ഞു. ഓൾ ഇന്ത്യ ടൂറൊക്കെ സംഘടിപ്പിച്ച് ഓൾ ഇന്ത്യ ടൂറിൽ നിരവധി പേരുണ്ടായിരുന്നു. നമ്മുടെ നെടുമുടി വേണു അതിൻ്റെ അംഗമായിരുന്നു. അപ്പം എസ് ഡി കോളേജിനെ പ്രതിനിധീകരിച്ചാണ് ശ്രീ വേണു വന്നത്. അപ്പം ഞങ്ങൾ അന്ന് മദ്രാസ്, പിന്നെ ഡൽഹി, ഇങ്ങനെ ഒരു ഓൾ ഇന്ത്യ ടൂറാണ് അന്ന് 1-ാം സമ്മാനം. അതിൽ നമ്മുടെ മിസ്സിസ് എം ജി രാധാകൃഷ്ണൻ, പത്മജ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു നിരവധി കലാകാരന്മാരും കലാകാരികളും ഉണ്ടായിരുന്നു. അസൻഭായി ഈ തിരക്കിനിടയ്ക്ക്, ഈ രാഷ്ട്രീയത്തിലെ തിരക്കിനിടയ്ക്ക് പഴയ സുഹൃത്തും അയൽവാസിയുമായ ജഗതീഷ്കുമാറിനെ കുറിച്ച് ഒരു ഒരു 10 വരികൾ പറയാൻ സമയം കണ്ടെത്തിയതിൽ എൻ്റെ നന്ദി. അമ്പിളിച്ചേട്ടാ, അമ്പിളിച്ചേട്ടന് ഒരു ഡബിൾ സർപ്രൈസ് തരാനുള്ള തീരുമാനത്തിലാണ്. ഇപ്പത്തെ ഇത്രയും തന്ന സർപ്രൈസ് ഇത്തിരി കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. ഇപ്പൊ ഡബിൾ തന്നെയാവാം. വിളിക്കട്ടെ. ഓക്കെ. എനിക്ക് രണ്ടുപേരും പത്മജ ഗിരിജ വരും എന്നുള്ള ധാരണയില്ല. വരാൻ എങ്ങനെ സാധിച്ചല്ലോ. എനിക്ക് ആദ്യം എന്റെ നന്ദി പറഞ്ഞോട്ടെ അതിന്. താങ്ക്സ്, താങ്ക്സ് വന്നതിന്. എന്നെക്കാൾ കൂടുതൽ ആ കാര്യങ്ങളെ കുറിച്ച്, ടൂറിനെ കുറിച്ച് ഇപ്പൊ മിസ്റ്റർ ഹസൻ ഭായ് പറഞ്ഞു കേട്ടു. ഓൾ ഇന്ത്യ ടൂറിനെ കുറിച്ച് ആ അന്നത്തെ ആ ടീമിലുണ്ടായിരുന്ന ഒട്ടുമുക്കാൽ പേരും ഇന്ന് വളരെ പ്രശസ്തരാണ്. ചിന്തിക്കാൻ പോലും പറ്റാത്ത ഉയരത്തിലാണ് ഇന്ന് ഇവരൊക്കെ. ശരിക്കും അന്ന് ഇവരുടെയൊക്കെ കഴിവുകൾ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്നും ഇവിടെ നിൽക്കേണ്ടവരല്ല, എത്രയോ ഉയരത്തിലെ. ഈ കലാപരമായ രംഗമൊക്കെ വിട്ട് നേരെ വീട്ടമ്മമാരായിട്ട് അങ്ങ് അന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെ ആയിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞ സാഹിത്യ നന്നായിട്ട് കഥ എഴുതി, രണ്ടുപേരും ചിത്രം വരയ്ക്കും. പക്ഷെ ഇതൊന്നും ജനത്തിനറിയില്ല. എനിക്ക് ഞങ്ങളെപ്പോലുള്ളവർക്കറിയാം, വേണുവിനറിയാം, എനിക്കറിയാം. ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കും, ഭംഗിയായിട്ട് ചെറുകഥകൾ എഴുതും. പിന്നെ വീട്ടമ്മയായിട്ട് മക്കളും ഒക്കെ ആയ ശേഷം പിന്നെ കുറച്ചുകാലം ഗിരിജ പിന്നെ ഫോറിനിലായിരുന്നു. ശാസ്താംകോവില് തൊഴാനായിട്ട് ശനിയാഴ്ച തോറും പോകുമ്പോൾ ഒരു വളരെയധികം ഇൻസൾട്ട് ചെയ്തൊരു കാര്യം പറയാം. നമ്മുടെ നേരെ മുമ്പിലൊരു ചായക്കടയുണ്ട്. ആ ചായക്കടയുടെ പോയിട്ട് ഒരു ചായ കുടിക്കും, എന്നിട്ട് വീട്ടിലോട്ട് വരും. ഞാൻ പറയും, നമ്മളെ ഇതിൽ പരം എന്നെ ഇൻസൾട്ട് ചെയ്യാറുണ്ട്. അല്ല, അതെന്താ അറിയോ, അത് അവിടെ ഇങ്ങനെ അടിക്കുന്ന ഒരു ചായ, അടിക്കുന്ന ചായ ഉണ്ടല്ല, ആ ചായയുടെ സ്വാദ് പത്മജ ഇട്ടത് ശരിയാവില്ല. പിള്ളേരൊക്കെ കണ്ടു, പിള്ളേരൊക്കെ കാവ്യം കാവ്യം പോലും എനിക്ക് തോന്നുന്നു ശബരിമല നോയമ്പാണ് അല്ല ചേട്ടനും ഒക്കെ ഇവരെല്ലാം ഒരേ ആ കാലഘട്ടമാകുമ്പോൾ ഞങ്ങൾ ഇന്നത്തെ പ്രശസ്തനായ സൗണ്ട് എഞ്ചിനീയർ പത്മജയുടെ മകൻ എന്നൊക്കെ കൊച്ചു പിള്ളേരാ, കാത്തു മകള് പിന്നെ അവരെല്ലാം ഇപ്പൊ വലിയ വലിയ അവസ്ഥയിലും നിലയിലും ഒക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ജീവിക്കുന്നു. സത്യത്തിൽ അന്ന് ഞങ്ങള് ടൂറ് പോയ സമയത്ത് ആദ്യം ടൂർ എന്ന് പറഞ്ഞാൽ അവിടെയാ മദ്രാസും
ഡൽഹി ആഗ്ര മാത്രമേ ഉള്ളൂ. മദ്രാസ് ഡൽഹി ആഗ്ര. മദ്രാസ് ചെല്ലുമ്പം വിലക്കി വാങ്ങിയ വീണയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് അല്ലേ. അപ്പം ആ സമയത്ത് പിന്നെ എനിക്കിപ്പോഴും ഓർമ്മ, പിന്നെ മധുചേട്ടൻ, ശാരദ ചേച്ചി, കെ പി സി ലളിത ചേച്ചി, നസീർ സാറ് ഇവരെല്ലാം കൂടെ ഒന്നിച്ചുള്ള ഷൂട്ടിങ്ങാണ്. അപ്പോൾ അമ്പിളിയും വേണുവും ഒക്കെ ഒന്നിച്ച് ഫോട്ടോ എടുക്കാനുള്ള ആ പ്രായം ഒരു ഗ്രൂപ്പ് ഫോട്ടോ പത്മചേട്ടയിലുണ്ട്. അതിൽ വേണുവൊക്കെ ഉണ്ട്, ഞാനൊക്കെ നിൽക്കുന്നത് കാണാം. കണ്ടാലും തിരിച്ചറിയില്ല വേണുവിനെയും അമ്പിളിയൊക്കെ. നമ്മളിങ്ങനെ പക്ഷെ രണ്ടുപേരും അന്ന് ഞങ്ങൾ അന്നേ ഞങ്ങൾക്കൊക്കെ ഒരു ഇൻട്യൂഷൻ ഉണ്ടായിരുന്നു, ഇവിടെ ഒന്നും നിൽക്കുന്നവരല്ല, വളരെയധികം ഉയരത്തിലെത്തും. മാത്രമല്ല ഞാൻ എപ്പോഴും ഓർക്ക് ചേട്ടൻ പറയാറുള്ളൊരു കാര്യമുണ്ട്. അമ്പിളിയുടെ മൂന്നാം പക്കം ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഏറ്റവും ചേട്ടൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഒരു സീനുണ്ട് അതിനകത്ത്. എന്താ ക്യാരക്ടറിൻ്റെ പേര്? കവല. കവല കവല കൊച്ചുമകൻ്റെ ഡെഡ് ബോഡി കരയ്ക്ക് അടിഞ്ഞു എന്ന് പറയാനായിട്ട് മൂന്നാം പക്കം ഓടുന്ന ഒരു സീനുണ്ട് മുത്തച്ഛൻ്റെ അടുത്തേക്ക്. ആ സീൻ കണ്ടിട്ട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഈ രംഗം കണ്ടിട്ട് അവന് നാഷണൽ അവാർഡ് കിട്ടേണ്ടതാണ് എന്ന്. ആ ഒരൊറ്റ സീൻ മതി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും അമ്പിളിയുടെ എത്രയോ വെറൈറ്റി റോൾസ് നമ്മൾ ഇതിനായി കണ്ടു കഴിഞ്ഞു. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു പെർഫോമൻസ് ഉണ്ട്. എന്താണെന്നറിയാൻ പറ്റും? വേലിത്തമ്പി തളവ. ശേഷം കടാക്ഷ എന്നൊരു പടത്തില് ഒരു സീനായിട്ട് അഭിനയിക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ പടം പോയി അഭിനയിച്ചത് ഇവരൊക്കെയാണ് സദസ്യ. അന്ന് നമ്മുടെ ഓംചേരി സാറ്, ലീല ഓംചേരി, അവരെല്ലാരും ഉണ്ടായിരുന്നു. അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും ചലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് ഇനിയും കിട്ടാനിരിക്കുന്നേ ഉള്ളൂ. പിന്നെ അമ്പിളിയെ വിളിക്കാൻ വിചാരിച്ചാൽ അത് നടക്കില്ല, കാരണം ഒരിക്കലും ഒരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കോൺടാക്ട് ചെയ്യാൻ ഞാൻ അറിഞ്ഞു കേട്ടൊക്കെ ചെന്നിരിക്കും അത്യാവശ്യങ്ങളാണെങ്കിൽ. സത്യത്തില് ഇപ്പൊ എനിക്ക് തോന്നുന്നു മഴവിൽ മനോരമയുടെ ഈ ഒരു വേദി നമ്മള് കാണാനിടയായി വേറൊരു ആഗ്രഹമുണ്ട്. കുറച്ചു മുമ്പ് വന്ന വിജയലക്ഷ്മി, ഡോക്ടർ വിജയലക്ഷ്മി അന്ന് ഗ്രൂപ്പിലുണ്ടായിരുന്നു. പിന്നെ ഇന്ന് പ്രശസ്തനായിട്ടിരിക്കുന്ന മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എം ഹസൻ, പിന്നെ ഒരുമാതിരിയുള്ള എല്ലാ പ്രശസ്തരും നെടുമുടി വേണു. ഇത്തരം വേദികളൊക്കെ ഇങ്ങനെ ചില ഒരു സമാഗമങ്ങൾക്ക് തുടക്കം. എല്ലാവരും കൂടെ ഒന്നിച്ചൊരു കൂട്ടായ്മ ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തെങ്കിലും എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ അമ്പിളിച്ചേട്ടനെ പോലെ ആകും. ഈ പെരുവെള്ള പാച്ചിലോട്ട് കോട്ട് സൂട്ടും കൂളിംഗ് ഗ്ലാസ് വിട്ട് ചാടി വീഴാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ആറ്റുകാൽ ജ്യോത്സ്യനാണെന്ന് ചോദിച്ചു, ഇദ്ദേഹമാണ് അടുത്ത ഡയലോഗ് പറയാൻ പോണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഇനി ജഗദീഷ് കുമാറിൻ്റെ കൂടെ ഇൻ്റർവ്യൂ നടത്തിയതുകൊണ്ട് ഇനി വലിയ വലിയ നടന്മാർ എന്നെ നായികയാക്കത്തില്ലേ എന്നുള്ള ചിന്തയൊന്നും ആ മനസ്സിലില്ല. റിയലി ടാലൻറ്റഡ് ആയിട്ടുള്ളവരെ അങ്ങനെ അധികം പ്രിഫർ ചെയ്യണമെന്നൊരു ടെൻഡൻസി ഒന്നും മലയാള സിനിമയിലില്ല.